കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യസമര പോരാട്ട ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു വാഗൺ കൂട്ടക്കൊല. പുലാമന്തോൾ പാലം പൊളിച്ചു എന്ന കുറ്റം ചുമത്തി 1921 നവംബർ 19 തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടക്കാൻ ബ്രിട്ടീഷ് പട്ടാളം റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തി നിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 70 പേർ രക്തസാക്ഷികളായി എന്നത് മാത്രമല്ല അതിന്റെ ഭയാനകത കൂടിയാണ് ദുരന്തത്തെ സമാനതകളില്ലാത്തതാക്കി മാറ്റുന്നത്. LV 1711 നമ്പർ ചരക്ക് ബോഗിയിലാണ് തടവുകാരെ കയറ്റിയത്. വാഗൺ ട്രാജഡിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയതിന് പിടിക്കപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കരുതിക്കൂട്ടിയുള്ള നരഹത്യയായിരുന്നു ഇത് എന്നാണ്. തോക്കിൻ മുന കൊണ്ട് കുത്തിയും ചവിട്ടിയും 100 പേരെ വാഗണിൽ കുത്തിനിറച്ചു. ഒന്നിനുമീതെ ഒന്നായി പോരാളികളെയും സാധാരണക്കാരെയും കുത്തിനിറച്ചു. ബോഗിക്കുള്ളിലെ ഇരുട്ടിൽ ആളുകൾ ഞെരുങ്ങി. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. ട്രെയിൻ കടന്നുപോയ വഴിനീളെ തടവുകാരുടെ നിലവിളി കേൾക്കാമായിരുന്നു. നവംബർ 20 പുലർച്ചെ കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിൽ ട്രെയിൻ എത്തിയപ്പോൾ വാഗണിൽ നിന്ന് ഒച്ചയും അനക്കവും ഒന്നും കേട്ടില്ല. തുടർന്ന് പട്ടാളക്കാർ വാഗൺ തുറന്നപ്പോഴാണ് ആ ദയനീയമായ കാഴ്ച കണ്ടത്. ശ്വാസം കിട്ടാതെ പരസ്പരം കടിച്ചും മാന്തിക്കീറിയും നിരവധി ജീവനുകൾ അപ്പോഴേക്കും ഇല്ലാതായിരുന്നു. ബാക്കിയുള്ളവർ ബോധരഹിതരായിരുന്നു. 8 പേർ കൂടി ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചു. ശേഷിച്ച 28 പേരെ തടവുകാരാക്കി. ചരിത്രത്തിൽ ജാലിയൻവാലാബാഗിനേക്കാൾ നീചവും നികൃഷ്ടവുമായ കൂട്ടക്കൊലയായിരുന്നു ഇത് എന്നാണ് പിൽക്കാല ചരിത്രം പറയുന്നത്. 1921 വാഗൺ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കർഷകരും കൂലിപ്പണിക്കാരുമായിരുന്നു. കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു നിർണായക സംഭവമാണ് മലബാർ കലാപം. മലബാർ കലാപം ഇന്നൊരു വിവാദ വിഷയമാണ്. കലാപത്തിന്റെ കാരണങ്ങളെപ്പറ്റി ഭിന്നാഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും അതിനിടയിൽ സംഭവിച്ച വാഗൺ ട്രാജഡിയെ ഏവരും ഒരേ സ്വരത്തിൽ അപലപിക്കുന്നു. മലബാറിലെ 226 ഗ്രാമങ്ങളിലാണ് ലഹള പടർന്നത്. ഇതിൽ 138 ഗ്രാമങ്ങളിൽ അതിരൂക്ഷമായിരുന്നു. മലബാർ കലാപത്തിൽ 25,000 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 1921 പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള ലഹളിയിൽ കൂടുതലും ആക്രമിക്കപ്പെട്ടത് ഹിന്ദുമതത്തിൽപ്പെട്ടവരായിരുന്നു. നമ്പൂതിരി, നമ്പ്യാർ, നായർ, ഈഴവ സമുദായത്തിലെ അംഗങ്ങളെ മാപ്പിള ലഹളക്കാർ കലാപത്തിൽ കൊലപ്പെടുത്തി. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചു. മഞ്ചേരിയിൽ നമ്പൂതിരി ബാങ്ക് ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന പണയപ്പണ്ടങ്ങൾ പിടിച്ചെടുത്ത സംഭവവും മാപ്പിള ലഹളയോടനുബന്ധിച്ച് അരങ്ങേറി. 1921 മലബാർ കലാപം വെറുമൊരു ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നില്ലെന്നും മറിച്ച് അധികാരി ജന്മി വിഭാഗത്തിനെതിരെയും അതുവഴി ബ്രിട്ടീഷുകാർക്കെതിരെയും ഒരു വിഭാഗം നടത്തിയ ധീരമായ സമരപോരാട്ടമായിരുന്നുവെന്നും ചില ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ കലാപത്തിനിരയായ ഒട്ടേറെ കുടുംബങ്ങൾ അതിന്റെ മായാത്ത മുറിവുകളും അടയാളങ്ങളുമായി ഈ പ്രദേശങ്ങളിലുണ്ട്. മാപ്പിള കലാപം രൂക്ഷമായതോടെ കലാപം അടിച്ചമർത്തുക എന്ന ലക്ഷ്യവുമായി 1921 ഒക്ടോബർ 28 ബ്രിട്ടീഷ് ഗൂർഖ സൈന്യങ്ങൾ മലബാറിലെത്തി. അതിനു പിന്നാലെ പൂക്കോട്ടൂരിൽ വെച്ച് മാപ്പിള കലാപകാരികളും സൈന്യവും നേരിട്ട് ഏറ്റുമുട്ടൽ നടന്നു. നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ പാണ്ടിക്കാട്ട് ചന്തയിൽ താവളമടിച്ചിരുന്ന ഗൂർഖ സൈന്യത്തെ കലാപകാരികൾ ആക്രമിച്ചു. ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. ഈ സമയത്താണ് കലാപകാരികൾ പുലാമന്തോൾ പാലം തകർക്കുന്നത്. ബ്രിട്ടീഷുകാരും ഗൂർഖ പട്ടാളവും കടന്നു വരരുത് എന്ന ഉദ്ദേശത്തോടെയായിരുന്നു കലാപകാരികൾ പാലം തകർത്തത് എന്നാണ് മറ്റൊരു വാദം. പാലം തകർക്കുന്നതിൽ പങ്കെടുത്തു എന്ന കുറ്റം ചുമത്തിയാണ് ബ്രിട്ടീഷ് പട്ടാളം കലാപത്തിൽ പങ്കെടുത്തവരെയും ഭൂരിപക്ഷം നിരപരാധികളെയും പിടികൂടിയത്. ഇതായിരുന്നു വാഗൺ ട്രാജഡി എന്ന സംഭവത്തിലേക്ക് നയിച്ചതും.